നിനക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സറിഞ്ഞ് അധ്വാനിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിക്കും. സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ മാസ്റ്ററായ സ്പാനിഷ് പെയിന്റർ പിക്കാസോയുടെ മുമ്പിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പിക്കാസോന്റെ റേറ്റ് പറഞ്ഞു. മാഡം, മൈ $1,000,000 പ്ലീസ്. ഒന്ന് ഷോക്കായി ലേഡി, 30 സെക്കൻഡ് കൊണ്ട് വരച്ച ചിത്രത്തിന് ഇത്ര റേറ്റ് എന്ന് ചോദിച്ചു. പിക്കാസോയുടെ മറുപടി ഇതായിരുന്നു, ഇറ്റ് മൈറ്റ് ബി 30 സെക്കൻഡ്സ് ഫോർ യു മാഡം, ബട്ട് ഇറ്റ് ടുക്ക് 30 ഇയേഴ്സ് ഫോർ മീ ടു ഡു ദാറ്റ് ഇൻ 30 സെക്കൻഡ്സ്. അദ്ദേഹത്തിന്റെ മറുപടി റീസൺ ഇതാണ്, നമ്മൾ എവിടെയായാലും എങ്ങനെയായാലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്തതിന് മുമ്പായി അവരുടെ സ്കിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് ചുറ്റും സക്സസ്ഫുൾ ആയിട്ടുള്ള പലരും അപ്പിയറൻസിലും പെരുമാറ്റത്തിലും പല രീതിയിലുള്ള നെഗറ്റീവ്സ് അനുഭവിച്ചിട്ടുള്ളവരാണ്. അത്തരം നെഗറ്റീവ്സ് എല്ലാവരും പോസിറ്റീവായി മാറ്റുന്നത് സ്വന്തം ജോലിയുള്ള പാഷനിലൂടെയും പ്രവൃത്തിയിൽ മനസ്സുറപ്പിച്ച വിശ്വാസത്തിലൂടെയും. ദ ഹാർഡർ ഐ വർക്ക് ദ ലക്കിയർ ഐ ഗെറ്റ് എന്ന സക്സസ് മന്ത്രം മറക്കായിരിക്കും. ഗാന്ധിയുടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഉണ്ട് കേട്ടോ, ബാപ്പുജി എന്താണ് ജനാധിപത്യം എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്ന് കൂടി ഓർക്കുന്നതാണ് ജനാധിപത്യം. ചെറിയ കാര്യമല്ല. അടുത്തൊരു വാക്യം കൂടിയുണ്ട്, ഒറ്റയ്ക്ക് ഓടിയാൽ ആരും ജയിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത് കൊണ്ട് മാത്രമല്ല, കൂടെ ഓടി തോൽക്കാൻ ചിലരുണ്ടായിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യവംശത്തിന്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും പരാജിതരുടെ വലിയൊരു നിര അദൃശ്യമായിട്ടുണ്ട് എന്ന ഓർമ്മയുടെ പേരാണ് ജനാധിപത്യം. ലൈഫ് ആകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ തളരാണ്ട് കട്ടക്ക് നിൽക്കണം. ജീവിതാദ്യം സപ്ലി ഒന്ന് എന്നെ തളർത്താൻ നോക്കി, എന്നിട്ട് ഞാൻ തളർന്നു. പോടാവില്ലേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അതായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എത്ര എത്ര വ്ലോഗ്സ് ഞാൻ ഇട്ടു, എല്ലാം പൊട്ടി. അവസാനം ടെറസിന്റെ മണ്ടയിൽ കൃഷി ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടപ്പോ വെറും 75 സബ്സ്ക്രൈബേഴ്സ് ഇരുന്ന എന്റെ ചാനൽ ഒറ്റ കുതിപ്പാണ് 750 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഹാപ്പിയാണ്, ഗ്രോത്ത് ഉണ്ടല്ലോ എനിക്കത് മതി. ഞാനിപ്പോ ഇതൊക്കെ എന്തിനാണ് ചേച്ചിനോട് പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. ചുമ്മാ ഒരു മോട്ടിവേഷൻ. ഞാൻ കടന്നുപോയ വഴികൾ വെച്ച് നോക്കുമ്പോൾ ചേച്ചിയുടെ അണ്ണന്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല എന്ന് മനസ്സിലാക്കി തരാം. ബട്ട് ഓൾവേസ് റിമെമ്പർ, എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ കാണുന്ന പരിഹാരത്തിന് പിന്നിൽ പുതിയൊരു പ്രശ്നം ഉണ്ടാവും. ദാറ്റ്സ് ലൈഫ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബലവേദനയും പറയാറുണ്ട്, ഞാൻ എപ്പോഴും പഠിക്കുന്ന പിള്ളേരൊക്കെ പറയാറുണ്ട്. അതായത് ഒരു കോളേജ് ക്യാമ്പസിൽ വരുമ്പോൾ രണ്ടുതരം പിള്ളേരുണ്ടാവും. ഒന്ന് പഠിക്കാൻ വരുന്ന പിള്ളേർ, മറ്റേത് ക്യാമ്പസിൽ ജീവിക്കുന്ന പിള്ളേർ. വി വാണ്ട് പീപ്പിൾ ഹു ലിവ് ഇൻ ദി ക്യാമ്പസ്, നോട്ട് പീപ്പിൾ ഹു കം ടു സ്റ്റഡി ഇൻ ദി ക്യാമ്പസ്. ആ ജീവിക്കുന്നവരെ രക്ഷപ്പെടുകയുള്ളൂ, പഠിക്കുന്നവരെ രക്ഷപ്പെടും. പഠിക്കുന്ന റാങ്ക് കിട്ടും, റാങ്ക് കിട്ടും, ചിലപ്പം ദേ വിൽ ബി ഗുഡ്, വലിയ കയറി പോകും, പക്ഷേ ജീവിതത്തിൽ അവർ വിജയിക്കില്ല. മനസ്സിനെ ഒരിക്കലും അസ്വസ്ഥമാക്കാതിരിക്കുക എന്നുള്ളതാണ്, മനസ്സിനെ നിയന്ത്രിച്ച് പിടിക്കാൻ സാധിക്കണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആരോ പറഞ്ഞതുപോലെ ചിതയിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാം, പക്ഷേ നമ്മുടെ ചിന്തകളിൽ നിന്ന് നമുക്ക് എണീറ്റ് പോകാൻ സാധിക്കില്ല. അതും നമ്മുടെ മനസ്സിനെ കീഴടക്കുന്ന ദുഷ്ടചിന്തയാണെങ്കിൽ നമുക്കൊരിക്കലും അതിനകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിനെ അഴുകി പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മുന്നിൽ എല്ലാം തകർന്നു എന്ന് കരുതുന്നല്ല, മുന്നിൽ കാണുന്ന വലിയൊരു മരുപ്പച്ച, അതിലേക്കാണ് നമ്മൾ നയിക്കപ്പെടേണ്ടത്. അതുതന്നെയാണ് നമ്മുടെ അസ്വസ്ഥതയെ മാറ്റുവാനുള്ള ഒറ്റ വഴി എന്ന് പറയുന്നത്. ഒരു കാര്യം, നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇതേ ആൾക്കാർ തന്നെ നമ്മൾ ഇതിന് പിന്മാറില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇതേ ആൾക്കാർ തന്നെ നമ്മൾ സക്സസിലെത്തിയാൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കും. സോ ഫസ്റ്റ് തിങ്, ആര് പറയുന്നതും കേൾക്കണ്ട, നമുക്ക് എന്ത് ശരി തോന്നുന്നു മൂവ് ഫോർവേഡ്. സെക്കൻഡ് തിങ് പറയാനുള്ളത്, എന്റെ അമ്മ എപ്പോഴും പറയുന്നവരാണ്, നമുക്ക് എന്തില്ല എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കണോ, നമുക്ക് ഇതില്ല, നമുക്ക് അതില്ല എന്ന് ആലോചിച്ച് വിഷമിച്ച് സമയം കളയുന്ന നേരം നമുക്ക് എന്തുണ്ട്, നമ്മുടെ എന്ത് കുറച്ചുള്ളെങ്കിലും അത് വെച്ച് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വിചാരിക്കും. ആൻഡ് ദി തേർഡ് തിങ്, എന്തുണ്ടെങ്കിലും മുന്നോട്ട് വെച്ച കാല് ഒരിക്കലും പുറകോട്ട് എടുക്കരുത്. നമുക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ സഞ്ചരിക്കുക, തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്കൊരു റിസൾട്ട് ഉണ്ടാവും, അത് 100% ഒരിക്കലും നമ്മൾ നമ്മളുടെ മുകളിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യരുത്.
നമ്മളും കാട്ടിയും താഴ്ന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവും. സോ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഇൻസൾട്ട് ചെയ്യും, നമ്മളടുത്ത് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ആളുകൾ പിന്നെ വന്ന് വിളിച്ച് അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളടുത്ത് പറയാനുള്ളത് ബേസിക്കലി എന്നെ പോലെ വളരെ സാധാരണ എന്ന് പറഞ്ഞാൽ ബിലോ പോവർട്ടി ലൈൻ, ബിപി ലൈൻ ബിലോ ആയിരുന്നു ഞാൻ. സോ ബിലോ പോവർട്ടി ലൈനിലുള്ള ഒരു കുട്ടിക്ക് ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പെൺകുട്ടി ആവണമെന്ന് പോലും ഇല്ല, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും എല്ലാവർക്കും സാധിക്കും. സോ നിങ്ങളുടെ മാക്സിമം ജെനുവിൻ ആയിരിക്കുക, ഫേക്ക് ആവാണ്ടിരിക്കുക. ബി ജെനുവിൻ, സംസാരിക്കുന്ന ജെനുവിൻ ആവുക, ആളുകളടുത്ത് ഇന്ററാക്ട് ചെയ്യുക. ആൻഡ് സ്പെഷ്യലി വൺ പോയിന്റ് ഐ വോണ്ട് ഷെയർ ഇസ് നമ്മൾ എവിടെ നിന്നാണോ വന്നത്, നമ്മളൊരു പോയിന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് റിമെമ്പർ നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും ഒരു മാറ്റം ഉണ്ടാവും. വി സേ ലൈറ്റ് വിൽ ബി ദർ, എപ്പോഴും ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കില്ല. സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ്.